മഞ്ഞിൻ്റെ കുളിര്, നക്ഷത്രങ്ങളുടെ തിളക്കം, പുൽക്കൂടിൻ്റെ പുതുമ, പാതിരാ കുർബാനയുടെ പവിത്രത, പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷണങ്ങളുമായി പടികടന്നെത്തിയിരിക്കുകയാണ് നമ്മുടെ ക്രിസ്മസ് രാവുകൾ. ക്രിസ്മസ് എന്നാൽ ആഘോഷത്തിൻ്റെ മാത്രമല്ല കേട്ടോ, ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും കൂടി ആഘോഷമാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. വിശുദ്ധ ബൈബിള് ഓർമ്മിപ്പിക്കുന്ന ഒരു വചനമുണ്ട്, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 30-ഉം 31-ഉം തിരുവചനങ്ങൾ. ദൂതൻ അവളോട് പറഞ്ഞത് ഇപ്രകാരമാണ്, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. ഉണ്ണി യേശുവിന് വന്ന് പിറക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒന്നൊരുക്കാം. ഇനിയുള്ള ദിവസങ്ങളിൽ സ്വർഗത്തില് ദൈവത്തോടുകൂടി ആയിരിക്കുന്നവരാണ് ദൂതന്മാർ. ആ ദൂതന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഉണ്ണീശോയെ വരവേൽക്കാം, പ്രാർത്ഥനയിലൂടെ, കാരുണ്യപ്രവൃത്തികളിലൂടെ, അനുതാപത്തിലൂടെ. അതിനായി ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ, റോബിൻ ഡേറ്റസ്.